ഏറ്റവും വലിയ അക്രമി ആരാണ്? മിമ്മമ്മന മസാജിദ അല്ലാ, അള്ളാഹുവിന്റെ പള്ളികളെ തൊട്ട് തടയുന്നവരെക്കാൾ. ലിയുദ്ക്കറ ഫീ ഹസ്മുഹു, ആ പള്ളികളിൽ അള്ളാഹുവിന്റെ നാമം സ്മരിക്കുന്നതിന് വേണ്ടി പോകുന്നതിനെയും ആ സ്മരണ നടത്തുന്നതിനെയും തടയുന്നവനേക്കാൾ വലിയ അക്രമി ആരാണ് ഉള്ളത്? അവരെ ഏറ്റവും വലിയ അക്രമി എന്ന് ഖുർആൻ വിശദീകരിച്ചിട്ടുള്ളത്. വസഅ ഫീ ഖറാബിഹ, ആ പള്ളിയെ നശിപ്പിക്കുന്നതിന് വേണ്ടി പ്രവർത്തനം നടത്തുകയും ചെയ്യുന്നതിനേക്കാൾ വലിയ അക്രമി വേറെ ആരാണ് ഉള്ളത്? ഏറ്റവും വലിയ അക്രമങ്ങളിൽ ഒന്നായിക്കൊണ്ടാണ് ആരാധനാ കേന്ദ്രങ്ങൾ, വിശിഷ്യ പള്ളികൾ തകർക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചിട്ടുള്ളത്. ലഹും ഫി ദുനിയാ ഖിസ്യുൻ, അവർക്ക് വലിയ നിന്ദ്യതയുണ്ടാകും. ദുനിയാവിൽ വെച്ച് തന്നെ വലിയ നിന്ദ്യതയുണ്ടാകും. നമ്മളോട് ദയുണ്ടായിട്ടൊന്നുമല്ല, മുസ്ലിം സമുദായത്തിന് അതിന്റെ വലിയ ഗുണം കിട്ടിക്കൊള്ളണമെന്നില്ല. പക്ഷേ അത് ചെയ്തവരെ അള്ളാഹു പാഠം പഠിപ്പിക്കും. മുസ്ലിം ഉമ്മത്തിന് അതിന്റെ ഗുണം കിട്ടണമെങ്കിൽ മുസ്ലിം ഉമ്മത്ത് മാറേണ്ടിടത്ത്, നിൽക്കേണ്ടിടത്ത് മുസ്ലിം ഉമ്മത്ത് നിൽക്കണം. അതേസമയം അത് ചെയ്തവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ നിന്ദ്യവും മാരകവുമായ പതിതാവസ്ഥകളിലേക്ക് കൊണ്ടുപോകുമെന്നുള്ളത് ഖുർആനിന്റെ പ്രഖ്യാപനമാണ്. അതിന്റെ ഭൗതികമായ ഫലങ്ങളൊന്നും മുസ്ലിങ്ങൾക്ക് കിട്ടിക്കൊള്ളണം എന്ന് നമ്മൾ വിചാരിക്കേണ്ട കാര്യമൊന്നും. ഇപ്പോൾ തമാശക്കാണെങ്കിലും ഇപ്പോൾ എന്താ അമിത് ഷാ രോഗിയാണ്, നമ്മുടെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ നിറഞ്ഞു കവിഞ്ഞു പോവുകയാണ്. ഇതെന്തോ അള്ളാന്റെ സിറ്റ് ഇറങ്ങി, അതുകൊണ്ട് ഇപ്പോൾ മുസ്ലിം ലോകത്തിന് എന്താ കിട്ടാൻ പോകണം നിങ്ങൾ വിചാരിച്ച്? അമിത് ഷാ രോഗിയായതുകൊണ്ട് മുസ്ലിം സമുദായത്തിന് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും ഗുണം വരാൻ പോകുന്നുണ്ട് നിങ്ങൾ ആരെങ്കിലും വിചാരിക്കണ്ടോ? അമിത് ഷാ രോഗിയായി എന്നുള്ളത് കൊണ്ട് ഇനിയിപ്പോ മുസ്ലിങ്ങളോട് കുറച്ച് കരുണ കാണിച്ചു കളയാം, മുസ്ലിങ്ങളോട് കുറച്ച് ദയാവായ്പാകാം, മുസ്ലിങ്ങൾക്ക് കുറച്ച് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നടപടിക്രമങ്ങളിൽ കുറച്ച് നമ്മൾക്ക് പിന്നോട്ട് പോകാം, എന്നിട്ട് അവരോട് അവരുടെ ആവശ്യങ്ങളൊക്കെ ഒന്ന് പരിഗണിച്ച് മുന്നോട്ട് പോകാം. ഇതൊന്നും അവരെ സ്വീകരിച്ചിട്ടില്ല. പക്ഷെ അമിത് ഷാ കൊടുക്കും, അത് അല്ലാതെ നടപടിക്രമമാണ്. അതിന്റെ ഗുണം മുസ്ലിം ഉമ്മത്തിന് കിട്ടിക്കൊള്ളണമെന്നില്ല. മുസ്ലിം ഉമ്മത്തിന് കിട്ടണമെങ്കിൽ മുസ്ലിം ഉമ്മത്ത് അതിനർഹമായ ഒരു പദവിയിലും സ്ഥാനത്തും വേറെ പ്രതിഷ്ഠിക്കപ്പെടണം. അതിന്റെ സാമൂഹിക രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ അതിന്റെ ഫലങ്ങൾ രൂപപ്പെടണമെങ്കിൽ. അങ്ങനെ ഒന്നും രൂപപ്പെട്ടിട്ടില്ല. ഇല്ലാതെ മാത്രമല്ല, വളരെ തീക്ഷ്ണമായ രീതിയിൽ ബാബരി മസ്ജിദ് കഴിഞ്ഞ് ഇനി അവർ മധുരയിലെ പള്ളിയിലേക്ക് നീങ്ങാനുള്ള മുനീങ്ങും. ഒരു സംശയം നിങ്ങൾ വെക്കേണ്ട കാര്യമില്ല. ആയുധം നഷ്ടപ്പെട്ട ചിറകൊടിഞ്ഞ സംഘപരിവാരത്തെ സംബന്ധിച്ചിടത്തോളം പിടിച്ചു നിൽക്കാൻ അത്തരം ആയുധങ്ങളല്ലാതെ മറ്റൊന്നുമില്ല. അതുകൊണ്ട് അവസാന നിമിഷത്തിൽ അവർ അതും അതിനുശേഷമുള്ളതുമൊക്കെ പുറത്തെടുക്കും. എല്ലാ 18ഉം 19ഉം ഒക്കെ എടുത്തിട്ടായിരിക്കും അവർ മുന്നോട്ട് പോകാൻ പോകുന്നത്. അപ്പൊ മുസ്ലിം ഉമ്മത്തിന് ഗുണകരമാവുക എപ്പോഴാ? അള്ളാഹു ഈ പരീക്ഷണത്തിൽ മുസ്ലിം ഉമ്മത്തിന്റെ ഭാഗമുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കണമെങ്കിൽ അമിത് ഷാക്ക് രോഗം വന്നത് കൊണ്ട് അത് അള്ളാന്റെ, അത് അദ്ദേഹവുമായിട്ട് അള്ളാന്റെ നടപടിക്രമമാണ്, അല്ല നമ്മളായിട്ട് അതിന് ബന്ധമില്ല. ഞാൻ പറഞ്ഞത് ഇനി അതിനെങ്ങനെ കൈകാര്യം ചെയ്യണോ വേണ്ടെന്നുള്ളത് വേറെ ചർച്ചാ വിഷയമാണ്. ഏതൊരു വ്യക്തിക്കും ഏതൊരു സമൂഹത്തിലൊക്കെ ഉണ്ടാകാൻ പോകുന്ന അത്തരം വേദനാജനകമായ അനുഭവങ്ങളെ ആ രീതിയിൽ കൈകാര്യം ചെയ്തതുകൊണ്ട് സാമൂഹികമായി രാഷ്ട്രീയമായി എന്ത് ഗുണമാണ് ഉള്ളത് എന്ന് വേറെ വിശകലനം ചെയ്യണം. ഞാൻ പറഞ്ഞത് അള്ളാഹു സുബ്ഹാനഹു വതആല ഇത് ചെയ്തവരെ, ഇത് ചെയ്യാനിരിക്കുന്നവരെ, അത്തരം നടപടിക്രമങ്ങൾക്ക് പിൻബലം കൊടുക്കുന്നവരെ വലിയ ശിക്ഷകൾക്ക് വിധേയമാക്കും ഇഹലോകത്ത് വെച്ച് തന്നെ. വലഹും ഫിൽ ആഖിറത്തി അദാബൻ അലീം, നാളെ മരണാനന്തര ജീവിതത്തിൽ അവർക്ക് ഭയാനകമായ ശിക്ഷ അവരെ കാത്തിരിക്കുകയും ചെയ്യുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പ്രഖ്യാപിക്കുന്നു. അതുകൊണ്ട് ഈ രീതിയിൽ വിധി പറഞ്ഞവർ, അതിന് ന്യായം കൊണ്ടുവന്നവർ, അതിന് അണ്ടർഗ്രൗണ്ടിൽ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയവർ, പരസ്യമായി അതിനെ ഇളക്കിവിട്ടവർ, അതുമായി ബന്ധപ്പെട്ട് സത്യമാണെന്നറിഞ്ഞിട്ടും അതിനെതിരെ കപടമായ നിലപാടുകൾ സ്വീകരിച്ചവർ, അങ്ങനത്തെ വ്യക്തികളെയും പ്രസ്ഥാനങ്ങളെയും നേതൃത്വങ്ങളെയും ഒക്കെ അള്ളാഹു നിൽക്കേണ്ടിടത്ത് നിർത്തും, അതിൻ്റെതായ സ്വഭാവത്തിലും ശൈലിയിലും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.